കവി അവർ പ്രേമ കാവ്യക്ക് വിശേഷതായ നമ്മൾ പറഞ്ഞു ഭക്തികാലത്തെ രണ്ട് ശാഖകളായി തിരിച്ചു. ആദ്യത്തെ ശാഖയായ നിർഗുൺ ഭക്തി ശാഖയിലാണ് പ്രേമാശ്രയ ശാഖയും ഖ്യാനാശ്രയ ശാഖയും ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രേമാശ്രയ ശാഖയിലെ വിശേഷതകളും അതിലെ കവികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രേമ കാവ്യ പരമ്പരാസെ പരിചയ പ്രാപ്ത കർണ, എന്താണ് പ്രേമ കാവ്യ പരമ്പര എന്ന് പരിചയപ്പെടുക. പ്രേമകാവ്യ പരമ്പര കെ കവി കെ ഭാര്യമേ സമിഷ്ട, പ്രേമകാവ്യ പരമ്പരയിലുള്ള കവികളെ കുറിച്ച് മനസ്സിലാക്കുക. പ്രേമകാവ്യ പരമ്പരക്ക് വിശേഷതാവും സെ അവഗത് ഹോന, പ്രേമകാവ്യ പരമ്പരയിലെ വിശേഷതകളെ കുറിച്ച് ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ഭക്തികാലിക്ക് പ്രേമകാവ്യ പരമ്പരക്ക് പരിസ്ഥിതിയും കെ ഭാര്യമേ ജാൻകാരി പ്രാപ്തകരണ, ഭക്തികാലത്തിലെ പ്രേമമാർഗി ശാഖയിലുള്ള ആ കാലഘട്ടത്തിലെ പരിസ്ഥിതികൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക എന്നതൊക്കെയാണ് ഈ പാഠത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പൂർവാപേക്ഷ. സൂഫി രചനയായ ലോകം മംഗളകാരിയെ സൂഫി രചനകൾ ലോകത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഈ രചനാവും ധോര ജാതി ഗത് ധർമ്മഗതി ഏവം വർഗഗത് വിദ്വേഷിക്കോ മിട്ടാനേക്ക സരസ് പ്രയാസ്കിയായ, ഈ കൃതികളിലൂടെ ജാതി കൊണ്ടും മതം കൊണ്ടും വർഗം കൊണ്ടും ഉണ്ടാകുന്ന വിദ്വേഷങ്ങളെ ഇല്ലാതാക്കാനാണ് പ്രയത്നിച്ചിരിക്കുന്നത്. ഐതിഹാസിക് ഏവം കാൽപ്പനിക് പ്രേമ കഥാവും കി അപേക്ഷ ലോക ഗാഥാവും പർ ആധാരിത പ്രേമ കഥാവുമേ ലോക തത്വക്ക് മാത്ര അതിഥിയെ, ചാരിത്രികവും ഭാവനകളും പ്രേമ കഥ ചരിത്രപരവും ഭാവനാപരവുമായ കഥകളിലൂടെ ലോകഗാഥാവ് തുടങ്ങിയ ലോകകഥകളിലൂടെ, ലോകകഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സാധാരണയായി പറഞ്ഞു വരുന്ന കഥകളിലൂടെ പ്രേമ കഥാവുമേ ലോക തത്വക്ക മാത്ര അതിക്കെ, ഈ കഥകളിൽ ഈ കഥകളുടെ ആധാരമെന്ന് ജനങ്ങൾ സാധാരണയായി പറഞ്ഞു വരുന്ന പ്രേമ ലോകകഥകളിലൂടെ ലോകതത്വങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രേമകാവ്യ പരമ്പര വിശുദ്ധ ഭാരതീയ കാവ്യ പരമ്പരക്ക അനുശീലൻ കത്തായ, ഈ പ്രേമകാവ്യ പരമ്പര വിശുദ്ധമായ കാവ്യ ഭാരതത്തിന്റെ കാവ്യ പരമ്പരയുടെ അനുസരിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രധാന കീ പോയിന്റ്സ് ആണ് ലോകജാഗരണവാദി പ്രവൃത്തി, ജനകീയ പ്രവണത, ജനങ്ങളിലുള്ള ജനങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള കൃതികൾ, മാനവതാവാദി പ്രവൃത്തി, മനുഷ്യത്വവാദം തുറമ്പുന്ന കൃതികള്, പ്രേമഭാവനാക്കി പ്രേമഭാവനകളുടെ പ്രവണത, രഹസ്യവാദം, വിരഹവർണന പ്രബന്ധ കൽപ്പനത, പ്രബന്ധകാവ്യങ്ങളാണ് കൂടുതല്, ഗുരു കീ സമ്മാൻ, ഗുരുവിനെ ബഹുമാനിക്കുക, പ്രകൃതി ചിത്രം, പ്രകൃതിയെ വർണ്ണിക്കുക, ധാർമ്മിക ഏകതാക്ക പ്രചാര, മതപരമായ ഏകതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരം, ലോകഭാഷയ്ക്ക് സ്വീകൃതി, ജനസാധാരണ ഭാഷകളെ സ്വീകരിക്കുക, നാടോടി ഭാഷ എന്നാണ് ലോകഭാഷ എന്നതാണ് ഉദ്ദേശിക്കുന്നത്, കഥാനക റൂട്ടിയോക പ്രയോഗ, കഥയിൽ എപ്പോഴും ഒരു പാരമ്പര്യ ഒരു പരമ്പര, അത് എല്ലാ കവികളും ആ ഒരു പരമ്പരയ്ക്ക് അനുസരിച്ച് പാരമ്പര്യത്തിനനുസരിച്ച് തന്നെയാണ് എഴുതുന്നത്. ഭാരതീയവും ഫാഴ്സി തത്വം ക സാമഞ്ജസ്, ഭാരതീയം ഭാരതത്തിലെയും ഫാഴ്സിയിലെയും തത്വങ്ങളുടെ ഏകീകരണം, ഈ രണ്ട് കവി ഭാഷകളിലെയും ഏകീകരണമാണ് സൂഫി രചനകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ,
പ്രേമാശ്രയി കാവ്യധാര എന്താണ് പ്രേമാശ്രയി കാവ്യധാര? ഹിന്ദി മേ ഭക്തികാല വിശിഷ്ട കാവ്യധാര ഹെ പ്രേമാശ്രയി കാവ്യധാര. ഹിന്ദിയിലെ ഭക്തികാലത്തിലെ ഒരു വിശിഷ്ടമായ കാവ്യധാരയാണ് പ്രേമാശ്രയി കാവ്യധാര. ഇസേ അനേക നാമം സേ പുക്കാരാ ജാത്ത പ്രേമമാർഗി, പ്രേമകാവ്യ, പ്രേമഗാഥ, പ്രേമകഥാനകാവ്യ, പ്രേമാഖ്യാനക, പ്രേമാഖ്യാൻ ആദി ലേഖിനിയെ നാമ അസ്പഷ്ട ഹെ. ഇതിന് മറ്റും അനേകം പേരുകളുണ്ട്. ഒന്ന് പ്രേമമാർഗി അഥവാ സൂഫി കാവ്യശാഖ, പ്രേമകാവ്യ, പ്രേമഗാഥ, ഗാഥ എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം, പ്രേമകഥാനകാവ്യം, പ്രേമാഖ്യാനക, പ്രേമാഖ്യാൻ ആദി. ഇതൊക്കെ ഈ പ്രേമാശ്രയ ശാഖയുടെ മറ്റു പേരുകളാണ്. ഐസേ നാമകരൺ സേ പ്രേമ ചിത്രൻ വാലെ കിസി ഭി കാവ്യ കോ ഇസ് പരമ്പരാമേ സ്ഥാൻ വിചായ്. ഇത്തരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള പ്രേമാഖ്യാന കാവ്യങ്ങളും ഈ പരമ്പരയിൽ ഉൾപ്പെടുന്നു. ജബ്കി പ്രേമാശ്രയി കാവ്യധാരാ സേ താത്പര്യം മാത്ര സ്വച്ഛന്ദ് പ്രേം സേ ഹെ, ജിസെ അംഗ്രേസി മേ റൊമാൻസ് കഹാ ജാത്ത ഹെ. ഈ പ്രേമാശ്രയി ശാഖയിലുള്ള പ്രേമവർണ്ണന എന്ന തുറന്ന ഒരു പ്രേമവർണ്ണനയാണ്, യാതൊരു ഒളിവും മറയും ഇല്ലാത്തൊരു വർണ്ണനയാണ് ഇതിൽ കാണുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നു. ഇസ് കാവ്യ പരമ്പരാക സംബന്ധ ഏക് ഓർത്തോ വിശ്വ മേം വ്യാപ്ത റൊമാൻസ് കാവ്യ പരമ്പരാ സഹേതോ ദൂസര തരഫ് ഇസ്ക സംബന്ധ ഭാരതിക്ക് കാവ്യ പരമ്പരാ സഹേ. ഈ പരമ്പരയുടെ ഒരു വശത്ത് ഫാഴ്സിയിലെ പ്രേമ കഥകളാണെങ്കിൽ മറ്റൊരു വശത്ത് ഇതിന്റെ സംബന്ധം എന്ന് പറയുന്ന ഭാരതത്തിലെ കാവ്യം. ഈ ഭാരതത്തിലെ കാവ്യ പരമ്പരയും ഫാഴ്സിയിലെ കാവ്യ പരമ്പരയും രണ്ടിനും കൂടെ ഒരു മേളനമാണ് ഈ സൂഫി കൃതികളിൽ നമ്മൾ കാണുന്നത്. ഇസ്ലിയെ ഇസ് കാവ്യധാര കാ നാമകരൺ പ്രാചീൻ റൊമാൻസിക് കഥ കാവ്യ പരമ്പര കിയാ ഹെ. ഇതുകൊണ്ട് തന്നെ ഇതിന് ഒരു പേര് നൽകിയിട്ടുണ്ട്, പ്രാചീന റൊമാൻസിക് കഥ കാവ്യ പരമ്പര എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ഹിന്ദി മേം സൂഫി കവിയോനെ അപ്നെ സമ്പ്രദായിക്ക് പ്രചാർ കർണേ കെ ലിയെ ഫാഴ്സി മസ്നവിയോ കെ ആധാർ പർ കിയാ ഹെ. ഹിന്ദിയിൽ സൂഫി കവികൾ അപ്നെ സമ്പ്രദായിക്ക് പ്രചാർ കെ ലിയെ അവരുടെ സമ്പ്രദായത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഫാഴ്സി മസ്നവിയോ കെ ആധാർ പർ കിയാ, അവർ ഫാഴ്സി മസ്നവി ശൈലിയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇസി സേ ഇസ്കാ നാം സൂഫി കാവ്യ പരമ്പര ഹോക. അങ്ങനെയാണ് ഇതിന് സൂഫി കാവ്യ പരമ്പര എന്ന പേര് വന്നത്. സാഹിത്യ ഇതിഹാസക്കാർ മാനത്തേ ഹെ കി ഈ കാവ്യോമേ പ്രേമ പദ്ധതി ഭാരതീയ ന ഹോക്കർ വിദേശി ഹെ. സാഹിത്യത്തിൽ ഇതിഹാസക്കാർ മാനത്തേ ഹെ, ഇതിൽ നമ്മൾ നോക്കുകയാണ്, ഇതിന്റെ ചരിത്രപരമായി നമ്മൾ ഇതിന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രേമ പദ്ധതി എന്ന് പറയുന്നത് ഭാരതീയം മാത്രമല്ല വിദേശിയും കൂടെയാണ്. ഏത് വിദേശിയാണ്? ഫാഴ്സി എന്ന വിദേശി ഭാഷയുടെ കൂടെയാണ്. ക്യോകി ഇൻക പ്രേം ഏകാന്തിക് ഔ ഇൻക ആദർശ് അറബി പ്രേം കഹാനി ഹെ. ഇതിന്റെ കഥ എന്ന് പറയുന്നത് അറബി പ്രേം കഹാനികളും ഇതിലുണ്ട്. പ്രമുഖ സൂഫി കവികളാണ് സൂഫി കവിയോമേ മുല്ല ദാവൂദ്. അദ്ദേഹത്തിന്റെ മുഖ്യമായ രചനയാണ് ചന്ദായൻ, മഞ്ചൻ, മഞ്ചന്റെ മുഖ്യ രചനയാണ് മധുമാലതി, കുതുബൻ, കുതുബന്റെ മുഖ്യ രചനയാണ് മൃഗാവതി, മാലിക് മുഹമ്മദ് ജാസി മുഖ്യ രചനയാണ് പത്മാവത് മഹാകാവ്യ, നന്ദദാസിന്റെ മുഖ്യ രചനയാണ് രൂപമഞ്ജരി, അസായത്തിന്റെ മുഖ്യ രചനയാണ് ഹൻസാവലി, ഉസ്മാന്റെ മുഖ്യ രചനയാണ് ചിത്രാവലി, ഷേഖ് നബിയുടെ മുഖ്യ രചനയാണ് ഖ്യാൻ ദീപക്, നൂർ മുഹമ്മദ് മുഖ്യ രചനയാണ് അനുരാഗ് ബാൻസുരി, കാസി മഷാഹിന്റെയാണ് മുഖ്യ രചനയാണ് ഹൻസ് ജവാഹരി, ആദിക്കെ നാം വിശേഷ ഉല്ലേഖനിയെ. ഈ പറഞ്ഞവരെല്ലാം പ്രധാനപ്പെട്ട സൂഫി കവികളാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി കവി അതിന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് മാലിക് മുഹമ്മദ് ജൈസിയാണ്. പ്രേമാശ്രയി കാവ്യധാരാക്കി വിശേഷതായം. പ്രേമാശ്രയി കാവ്യധാരയുടെ വിശേഷതകൾ ഇസ് പരമ്പരാക്കി ഏക് വിശേഷത ഹെ കി യേ സാമാന്യതാഹ നായികാവോ കെ നാം പർ രചനായ ലിഖി ഗയി ഹെ. ഈ പരമ്പരയുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷത എന്ന് പറയുന്നത് ഈ കൃതികളുടെ എല്ലാം ഹെഡ്ലൈൻ എന്റെ പേര് എന്ന് പറയുന്നത് നായികയുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ജയ്സെ പത്മാവതി, സത്യവതി, മൃഗാവതി ഇതൊക്കെ അതിലെ നായികമാരുടെ പേരാണ് അവരെ കൃതിക്ക് കൊടുത്തിട്ടുള്ളത്. കുച്ച് രചനാവോമേ നായക് നായിക ദോനോ കാ നാം ഹെ. ചില കൃതികൾക്ക് നായകന്റെയും നായികയുടെയും പേരുകളുണ്ട്. മാധവാനന്ദൻ കാമകന്ദല, പ്രേമവിലാസ് പ്രേമലത, നൽ ദമയന്തി ഇതൊക്കെ രണ്ടുപേരുടെയും പേരുകളുള്ള കൃതികളാണ്.
കുച്ച് പുസ്തകവും കെ നാമകരണ കെ അന്യ ആധാർ പേ മറ്റു പേരുകളും ചില കൃതികൾക്കുണ്ട്. ജയ്സേ അനുരാഗ് ഭാൻസുരി, പ്രേം ചിങ്കാരി, പ്രേം ദരിയ തുടങ്ങിയതിനെല്ലാം മറ്റു പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. യഹ് സറൂർ ഹെങ്കി ഐസേ പുസ്തകവും കെ നാമകരണ മേ നായികാവും കെ നാം കി പ്രമുഖതായിട്ട് എങ്ങനത്തെ പേരുകളുണ്ട് എങ്കിലും ഇതിൽ പ്രധാനമായിട്ടും ഭൂരിഭാഗം കൃതികൾക്കും നായികമാരുടെ പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുച്ച് രചനാവും കെ നാം കെ അന്തമേ കഥാശബ്ദ കഥ എന്ന് പറയുന്നൊരു പേര് ചില കൃതികളുടെ കൊടുത്തിട്ടുണ്ട്. ലോക ജാഗരണവാദി പ്രവൃത്തി ഈ കൃതികളുടെ പ്രധാനപ്പെട്ട വിശേഷതകളാണ് നമ്മളിപ്പോ പറയുന്നത്. പ്രേമാശ്രയ കാവ്യധാരാക്കിയ വിശേഷതായം അതിലെ അടുത്ത പോയിന്റ് ആണ്. ലോക ജാഗരണവാദി പ്രവൃത്തി എന്നാൽ ജനങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള, അവരെ ജാഗരൂകരാക്കുന്ന, ഉണർത്തുന്ന തരത്തിലുള്ള പ്രവണതകളാണ് ഈ കൃതികളിൽ കണ്ടുവരുന്നത്. ഭക്തി ആന്തോളൻ കി ലോക ജാഗരണവാദി ഭൂമികാക്കെ നിർമ്മാണമേ സൂഫി സന്തോക്ക മഹത്വ അവിസ്മരണീയ ഹേ. ഭക്തി ആന്തോളനത്തിൽ ലോക ജാഗരണത്തിന്റെ ഭൂമിക എന്ന വണ്ണം സൂഫി സന്തുകളുടെ ഈ ഒരു കൃതികളെ നമ്മൾ ഭക്തി ആന്തോളനത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ സൂഫി കവിതകളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭക്തി ആന്തോളനത്തിന്റെ തുടക്കമായി തന്നെ നമുക്കിതിനെയും ഉപയോഗിക്കാം. ഇൻ കവിയോമിനെ ജാന്തി പാന്തി ഏവം സമ്പ്രദായിക്ക് ദീപാരോഹോ ഹത്കെ തോള തഥാ മനുഷ്യതാക്കാനായ ദർശൻ പ്രസ്താവിക്കുക. ഈ കവികൾ ജാതി പ്രാന്തി ജാതി വ്യത്യാസങ്ങളെയും സമ്പ്രദായങ്ങളെയും സമ്പ്രദായങ്ങളുടെയും ആ മതിൽക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന ദർശനത്തിലേക്കാണ് എത്തിയത്. ഇൻ സൂഫി സന്തോക്ക ആം ജനതാനെ മുക്ത ഹൃദയസെ സ്വാഗതിക്കുക. ഇതുകൊണ്ട് തന്നെ ഈ ഒരു വർഗീയത ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ സൂഫി സന്യാസിമാരെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്. യഹി കാരണേക്ക് ഇൻ ഹോം ബി സന്ത് കഹാകയ. ഇതുകൊണ്ട് തന്നെ ഇവരെയും സന്യാസിമാരായിട്ടാണ് സാധാരണ ജനങ്ങൾ കണ്ടിരുന്നത്. കവിറേവൻ ജായസിക്ക് പരമ്പരാക്ക് സൂഫിയോമിനെ ഏക്ക് സാഞ്ചി ലോക സംസ്കൃതി ക നിർമ്മിക്കുക. കബീർ ജായ്സി തുടങ്ങിയവരുടെ ഈ സൂഫി പരമ്പര, കബീർ സന്ത് കവിയാണ്, ഒരു കാലഘട്ടത്തിലുള്ളവരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവരുടെ ഈ പരമ്പര ഒരു പുതിയ ലോക സംസ്കൃതിയുടെ നിർമ്മാണം തന്നെ ചെയ്തു. പതായാക്കി സന്ത് സിർഫ് ഹിന്ദു ഹി നഹി മുസൽമാൻ ബി ഹോസക്തെ. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സന്യാസി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് മാനവതാവാദി പ്രവൃത്തി മനുഷ്യത്വവാദിപരമായ പ്രവണത. സൂഫി സന്ത് കാവ്യക്ക് സാമാജിക് നവജാഗരണക്കോ സമജ്നെ കെ ലിയെ തഥാ സാമാജിക് സാംസ്കൃതിക് ആധാർക്കോ സമജ്നെ കെ ലിയെ ശോഷിത് ഏവം നീജി ജാതിയോ വിശേഷക്കാർ. സൂഫി സന്ത് കാവ്യക്ക് സാമാജിക് നവജാഗരണക്കോ സമജ്നെ കെ ലിയെ സൂഫി കാവ്യ തത്വങ്ങളുടെ സാമൂഹികമായ നവജാഗരണത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് സാമാജിക സാംസ്കൃതിക് ആധാർക്കോ സമജ്നേക്കേലിയെ അതിന്റെ സാമൂഹികമായും സാമൂഹികമായ സാംസ്കാരിക ആധാരം നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശോഷിതയേവം നീചി ജാതിയോ വിശേഷ, അവരെ സാധാരണ ജനശോഷിതരായിട്ടുള്ള ജനങ്ങളുടെ ജനങ്ങളെ കുറിച്ച്, അതായത് ആരൊക്കെ കുറിച്ചാണ് കഥകൾ എഴുതുന്ന കാംകാരി തൊഴിലാളികളെ കുറിച്ച്, ബുൻകാരും നെയ്ത്തുകാര് കിസാനും കൃഷിക്കാര് കാർക്കാരും കൈത്തൊഴിൽക്കാര് വ്യാപാരികള് കൂടാതെ ഫ്യൂഡൽ പ്രമുഖൻ ഇവരുടെയൊക്കെ പാരസ്പരിക സാമാജിക രിഷ്തോക്കോ സമജ്ന സറൂരി ഹെ ക്യോങ്കി യെ സന്ത് ഇൻഹി ജാതിയോ വ സമുദായസെ ആത്മേത്. ഇവരുടെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കുക, സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇത്രയും പേരുടെ മാനസികാവസ്ഥയും ജീവിത രീതിയും പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ സന്യാസിമാരെല്ലാം വന്നിരിക്കുന്നത് ഈ വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ്. ഏക് പ്രകാശ് യഹ് പൂരി കാവ്യ പരമ്പര സാമന്തി സംവർണി സോച്ചിക്ക് ആധാർ വിചാർക്ക് പ്രതിക്രിയ ഹെ. ഒരു പ്രകാരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സൂഫി കാവ്യ പരമ്പര എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിനെതിരെയുള്ള ഒരു പ്രതിക്രിയ കൂടിയാണ്. സന്ത് സാഹിത്യക സീത സംബന്ധ പന്ത്രഹ്വീം സോലഹ്വീം സക്രഹ്വീ സതീക്കെ ഭാരതീയ സമാജിക്കെ സാമന്തി ടാഞ്ചേക്ക കംസോർ പഠനേഹെ. സത്യത്തിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 15-ഉം 16-ഉം 17-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ഫ്യൂഡലിസം
നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഭാരതീയ ആം ജീവൻക്ക് സബ്സെ ത്രാസത് ഭൂമിക കെ രൂപമേ സാമന്തി ടാഞ്ചേക്കോ ദേക്കാ ജാ സക്താ ഹേ. ഭാരതത്തിന്റെ ഒരു ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇൻ സാമന്തോമിനെ ധാർമ്മിക വിദ്വേഷിക്കെ ബദലെ ധാർമ്മിക സഹിഷ്ണുത ഏവം മാനവതാവാദക പ്രചാർകർ വ്യാപക ജനതാക്കി ഇച്ഛാവുംകി പൂർത്തിക്കി സാധിക്കി ഉൻകി ആഹത സംവേദനാവും പരസ്പർശിക്ക. ഈ ഒരു സൂഫി കവിതകളിലൂടെ ജനങ്ങളുടെ മതപരമായ വിദ്വേഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും ധാർമ്മികമായ ഒരു സഹിഷ്ണുത ഉണ്ടാക്കുന്നതിനും മനുഷ്യരിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നതിനും ഈ കൃതികളെ കൊണ്ട് സാധിച്ചു. പ്രേമഭാവനാക്കി പ്രവൃത്തി. അടുത്തതാണ് പ്രേമഭാവന, പ്രണയം തുളുമ്പുന്ന കൃതികളുടെ പ്രവണത. ഇസ് കാവ്യ പരമ്പരാക്കിയ കവിയോക്കെ സമ്പൂർണ്ണ ചിത്രം കേന്ദ്ര പ്രേമഹെ. ഈ കൃതികളുടെ എല്ലാം പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പ്രണയമാണ്. ഇൻകി പ്രേമഭാവന ശൃംഗാരികത കസ്പർശ് കത്തി ബീബി ഉസേ ലൗകിക് സെ അലൗകിക് ബനാദേത്തില്ല. ഈ പ്രേമഭാവനകളിലെല്ലാം ശൃംഗാരികത ഉണ്ട് എങ്കിലും ലൗകികതയിൽ നിന്നും അലൗകികതയിലേക്ക് പോകുന്ന ഒരു പ്രേമവർണ്ണനയാണ് ഇതിലെല്ലാം നമ്മൾ കാണുന്നത്. പ്രേമത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കുക എന്നതാണ് പ്രേമശ്രീ ശാഖയുടെ ലക്ഷ്യം. എനിക്ക് പ്രേമഭാവന സംഘർഷ് ഏവം സാഹസേ അനുപ്രാമാണിത ഹെ. ഇവരുടെ പ്രേമം എന്ന് പറഞ്ഞ സംഘർഷത്തിലൂടെയും സാഹസത്തിലൂടെയുമുള്ള പ്രണയങ്ങളാണ്. ജോ സാമാജിക് മര്യാദക്കോ തഥാ പരമ്പരാക്കോ വിശേഷമാക നീതി. ഇവർ സാമൂഹ്യ മര്യാദകൾക്കോ പാരമ്പര്യത്തിനോ യാതൊരു മഹത്വവും കൽപ്പിച്ചിരുന്നില്ല. ഇൻക പ്രേമ സൗന്ദര്യ ജന്യ ആകർഷൻസെ ശുരു ഹോത്താ ഹെ. അവർ പരിസ്ഥിതിയോക്കെ അനുസാർ ഉത്തരോത്തർ ഗംഭീർ ഹോത്താ ചർത്താ ജാത്താ ഹെ. ഇവരുടെ പ്രേമ സൗന്ദര്യം എന്ന് പറയുന്നത് ആകർഷണീയവും അതുപോലെ തന്നെ പരിസ്ഥിതിയോക്കെ അനുസാർ ഉത്തമരോത്തർ ഗംഭീർ ഹോ ജാത്ത, പരിസ്ഥിതിക്ക് അനുസരിച്ച് വളരെ ഘനഗംഭീരമായി പോകുന്ന പ്രണയങ്ങളും ആയിരുന്നു. തഥാപി സൗന്ദര്യക അതിശയോക്തിപൂർണ്ണ വർണ്ണൻ ആജികെ പാഠകോ ഗ്രാഹി നഹി ഹോതാ ഹെ. അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന്റെ അതിശയോക്തിപൂർണമായ വർണ്ണനകളൊന്നും പാഠകോ ഗ്രാഹി ഈ വായിക്കുന്ന ആൾക്ക് ഇതിൽ കാണാൻ പറ്റി പറ്റുകയില്ല. സാഹസം നിറഞ്ഞ പ്രണയകഥകൾ, സൗന്ദര്യം തുളുമ്പുന്ന പ്രണയകഥകൾ ആയിരുന്നില്ല. സാധി ഇൻക പ്രേമ കഭി കഭി വാസനായവും കാമകഥാക ആയോഗ പഞ്ച. പക്ഷെ പല ചില സ്ഥലങ്ങളിലെല്ലാം ഈ കാമുകതയും പ്രണയത്തിന്റെ ഒരു തുറന്ന എഴുത്തും നമുക്കിതിൽ കാണാം. യഹ് വാസന ആകെ ചൽക്കർ നിക്കൽ ജാതിഹ്യ അവർ വിശുദ്ധ പ്രേമകാരോപലേജ്. പോകെ പോകെ ആദ്യ തുടക്കത്തിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും പോകെ പോകെ പ്രണയത്തിന്റെ വിശുദ്ധതയാണ് അവർ തുറന്നു കാണിക്കുന്നത്. കാം ഭാവന പ്രേം ഭാവന കേരുമേ ബദൽ. ഈ കാമഭാവന പിന്നീട് എന്തായിരുന്നു, വെറും പ്രേമഭാവനയായിട്ട് മാറുന്നു. ഇതാണ് പ്രേമഭാവനാക്കി പ്രവൃത്തി. അടുത്തതാണ് വിരഹവർണ്ണൻ. വിരഹവർണ്ണനെയാണ് സൂഫി കവികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവന. സൂഫി കവിക പ്രധാന വിഷയം പ്രേമേ, പ്രധാന വിഷയം പ്രേമമാണ്. ജിസ്കെ അന്തർഗത കവിയോനെ സംയോഗക്രം വിരഹ അതിചിത്രം കിയാകയെ. ഈ പ്രണയ കഥകളിൽ അവര് കൂടിച്ചേരലുകൾ വളരെ കുറവാണ്, വിരഹത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. വസ്തുത ഹയഹം വിരഹദശാഹി ബഹു മനോഭൂമിയെ പറയുകയാണെങ്കിൽ ഇതിലെല്ലാം കൂടുതൽ വിരഹദശയാണ് കൂടുതലായി കണ്ടിരുന്നത്. ജോ ചിത്തിക്ക് സമാധി യാ പ്രിയക്കെ പ്രതി ഏകാന്തിക് നിഷ്ഠ ലാത്തി ഹേ. ഇത് മനസ്സിന്റെ പ്രിയനോടുള്ള ഒരു ഒരു വല്ലാത്തൊരു ഒരാളോട് തോന്നുന്ന ഒരു അപാരമായ പ്രണയനിഷ്ഠയെയാണ് കാണിക്കുന്നത്. ഈ കവിയോനെ വിരഹവർണ്ണൻ്റെ അന്തർഗത ഋതുവർണ്ണൻ ബാരഹ്മാസ ആദി കവിശേഷവർണ്ണൻ കിയാഹേ. ഇതിനെ കൂടാതെ ഇതിലിവരെ വിരഹവർണ്ണനെ കൂടാതെ ഋതുവർണ്ണൻ കാലത്തിന്റെ വർണ്ണനയും ബാരഹ്മാസ, ബാരഹ്മാസം എന്ന 12 മാസങ്ങളുടെ വർണ്ണന, ഈ 12 മാസങ്ങളിലും വിരഹത്തിൽ വരുന്ന ചേഞ്ചസ് ഇവര് എടുത്തു കാണിക്കുന്നുണ്ട്. പർ കവി കവി യഹ് വിരഹവർണ്ണൻ അതിരഞ്ജിത് ഏവം വായുവി ഒലിപ്പ്. ചില സമയത്ത് ഈ വിരഹവർണ്ണൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വളരെ അതി തീവ്രമായിട്ട് തന്നെ ഇവർ വർണ്ണിച്ചിട്ടുണ്ട്. ജയ്സേ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ താപസേ സൂര്യക്ക ലാൽ ഹോ ജാതാ ഹേ. സൂര്യൻ ചൂടുകൊണ്ട് ചുട്ടുപഴുക്കുന്നു, അത്തരത്തിലുള്ള വർണ്ണന. പിന്നെ ഗേഹു കപ്പേട് ഫൽ
ഫട് ജാത്താ ഹെ, ഗോതമ്പിന്റെ വയറ് പൊട്ടിത്തെറിക്കുന്നു. കൗവേക്ക കാല ഫട് ജാത്താ ഹെ, കാക്കയുടെ കറുപ്പ് പോലും നഷ്ടപ്പെടുന്നു. ആങ്കോംസേ ആസുക്കി ജഹ ഭൂ നികത്തിലെ, കണ്ണുകളിൽ കൂടി കണ്ണുനീരിന് പകരം രക്തമൊഴുകുന്നു. ഇത്തരത്തിലുള്ള അതിതീവ്രമായ വിരഹ വർണ്ണനകളാണ് സൂഫി കവികൾ നടത്തിയിരുന്നത്. ഇസേ കവി കഹി വിരഹ വർണ്ണൻ ബീബൽസ് ഹോ ജാത്താ ഹെ, അങ്ങനെ പോകെ പോകെ ചില സ്ഥലങ്ങളിലെല്ലാം ഈ വിരഹ വർണ്ണൻ വളരെ ബീബൽസമായിട്ട് മാറുന്നു. പത്മാവതമേ നാഗമതിക വിരഹവർണ്ണൻ ഹിന്ദി സാഹിത്യ അമൂല്യ നിധി ഹെ, പത്മാവതിയിലുള്ള നാഗമതിയുടെ വിരഹവർണ്ണൻ, നാഗമതിയുടെ വിരഹവർണ്ണൻ എങ്ങനെയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അമൂല്യമായ ഒരു നിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും മനോഹരമായ വിരഹവർണ്ണൻ എന്ന് പറയുന്നത് പത്മാവതിയിലെ നാഗമതിയുടെ വിരഹവർണ്ണനാണ്. രഹസ്യ അടുത്താണ് രഹസ്യവാദ്. ജ്ഞാൻ കെ ക്ഷേത്രമേ ജോ അദ്വൈതവാദ് ഹെ, ഭാവനാ കെ ക്ഷേത്രമേ ആകർവഹി രഹസ്യവാദ് ഓജാ ഹെ, അറിവിന്റെ ക്ഷേത്രത്തിൽ ഏതാണോ അദ്വൈതവാദ് അതുപോലെ തന്നെയാണ് ഭാവനയുടെ, ചിന്തയുടെ ലോകത്തേക്ക്, കൽപ്പനയുടെ ലോകത്തേക്ക് പോകുമ്പോ അവിടെ അതെന്താണ് രഹസ്യവാദമാണ്. സൂഫി കവിയോങ്ക രഹസ്യവാദ് ഭാവനാത്മക രഹസ്യവാദ് ഹെ, സൂഫി കവിയുടെ രഹസ്യവാദം എന്ന് പറയുന്നത് ഭാവനാത്മകമായ രഹസ്യവാദമാണ്. ഇൻ സൂഫി കവിയോങ്കോ പ്രേം കി പീർ കവി കഹാ ഗയാ ഹെ, ഈ സൂഫി കവികളെയെല്ലാം പ്രണയവേദനയുടെ കവികൾ എന്നാണ് പറയപ്പെടുന്നത്. ഇൻ കവിയോനെ രഹസ്യാത്മകതാക്കി മാധുര്യ ഭാവക പ്രചാർക്കിയ ജിസ്ക പ്രഭാവ് കബീർ ഏവം കൃഷ്ണഭക്തി പരമ്പര പർ സ്പഷ്ടതിക്കായി ദേതാ ഹെ, ഈ കവികളുടെ രഹസ്യാത്മകത ഇടെ മധുരഭാവ കാ പ്രചാർ കിയ ജിസ്ക പ്രഭാവ് കബീർ ഏവം കൃഷ്ണഭക്തി പരമ്പര പർ സ്പഷ്ടതിക്ക, ഇവരുടെ പ്രേമവർണ്ണ മാധുര്യം തുളുമ്പുന്നതാണ്. ഇതുപോലെ കബീറിന്റെയും കബീർ കൃഷ്ണഭക്തി പരമ്പരയിലുള്ള കവികളുടെയും പ്രണയവർണ്ണനകൾ പോലെ. സൂഫി കവ്വാൽ ഗാത്തെ ഗാത്തെ ബേ ഹോഷി കി ദശാമേ ചലി ജാതി, സൂഫി കവ്വാൽ പാടിക്കൊണ്ട് തന്നെ അവർ അവരുടെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ചൈതന്യ മഹാപ്രഭു ബി ഗാത്തെ ഗാത്തെ മൂർച്ഛിത് ഹോ ജാതെ, ഈ ചൈതന്യ മഹാപ്രഭുവും പാടിപ്പാടി അവർ മൂർച്ഛിക്കപ്പെട്ട് വീഴുന്ന ഒരു അബോധാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന അവരുടെ ഒരു ദൈവത്തിനോടുള്ള പ്രതിബദ്ധതയാണത് കാണിക്കുന്നത്. മത് പ്യാല ഉന്മാദ് ഈശ്വർ കവിര എനിക്ക് രഹസ്യവാദിക്ക് രൂഢി, മത് മദ്യം പ്യാല ഉന്മാദ് ഈശ്വർ കവിരഹ് ഇതൊക്കെ അവരുടെ രഹസ്യവാദത്തിലുള്ള രൂഢികളാണ്. കബീർ കാ മാധുര്യ ഭാവ് സൂഫി പ്രഭാവ് സെ പൂർണ്ണ ഹെ, കബീറിന്റെ മാധുര്യഭാവം സൂഫി പ്രഭാവത്തിൽ നിന്നുള്ളതാണ്. ദാദു ദരിയ സാഹബ് ജൈസെ നിർഗുൺ സന്തോക ജ്ഞാൻമാർഗ് പൂരിതര സൂഫി രഹസ്യവാദെ, ദാദു ദരിയ സാഹബ് ഇവരുടെയൊക്കെ ഈ സന്തുകളുടെ സന്യാസിമാരുടെ എല്ലാം ജ്ഞാൻമാർഗ് എന്ന് പറയുന്ന സൂഫി രഹസ്യവാദമാണ്. ഭാരതവർഷമേ ജിബ് സൂഫി ആയത്തോ ഉന്നയം സാധനാത്മക രഹസ്യവാദ് ഹഠയോഗ തന്ത്ര രസായൻ ആദി കജാൽ നിൽത്താ ഹെ, ഭാരതത്തിലുള്ള സൂഫികൾ ഭാരതത്തിലേക്ക് വന്ന സൂഫികളുടെ കൃതികളിൽ എന്തൊക്കെയാണ് രഹസ്യവാദമുണ്ട്. ഹഠയോഗം എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ചേർന്നിട്ടുള്ളൊരു സമ്പ്രദായമാണ്. അതുപോലെ തന്ത്രങ്ങളുണ്ട്, രസായൻ എന്ന രസതന്ത്രം, പ്രണയരസതന്ത്രങ്ങളൊക്കെ ഇവരുടെ ഈ അതിൻ്റെയൊക്കെ ജാലങ്ങൾ ഇവരുടെ രചനകളിൽ കാണാം. ഫലദാഹ ഹഠയോഗിക്ക് അനേക ബാധ്യോക സമാവേശ് സൂഫിയോക രഹസ്യവാദമേ മിൽ, അതുകൊണ്ട് തന്നെ ഹഠയോഗിന്റെ പലതരത്തിലുള്ള സമാവേശവും സൂഫി കൃതികളിൽ നമുക്ക് കാണാം. സൂഫിയോങ്കോ രഹസ്യവാദമേ പ്രേം ഏവം ഭാവനാക്കി ഗഹരായി ഹേ അവർ സാധനാക്ക ശക്തി ഹെ, സൂഫിയുടെ രഹസ്യവാദത്തിൽ പ്രേമഭാവനയുടെ ആഴങ്ങളും ശക്തിയും നമുക്ക് കാണാം. രമണീയ അവർ സുന്ദർ അദ്വൈതി രഹസ്യവാദിക്ക ദർശൻ പത്മാവതമേ ഹോത്തെ ഹെ, രമണീയവും സുന്ദരവുമായ അദ്വൈതവാദനത്തിന്റെ ദർശൻ സൂഫി കൃതികളിൽ കാണാം. വസ്തുതാഹ ഭാവാത്മക രഹസ്യവാദ സൂഫിയും കാഹി ലായ ഹുവാ ഹെ, ഭാവാത്മകമായ ഭാവന പരമായ രഹസ്യവാദം നമുക്ക് സൂഫി കൃതികളിൽ കാണാം. അടുത്ത പോയിന്റാണ് പ്രബന്ധ കൽപ്പന. ഈ പ്രബന്ധ മഹാകാവ്യങ്ങളാണല്ലോ സൂഫി കൃതികളൊക്കെ, അവർ പ്രബന്ധ ഭാവനയാണ് സൂഫിയിലൊക്കെ കാണുന്നത്. ലൗകിക പ്രേമ കഹാനിയൊക്കെ മാധ്യമ സെ, അലൗകിക പ്രേമക്ക് അഭിവഞ്ജന കേലിയെ ഇൻ കവിയോനെ പ്രബന്ധ കാവ്യോക്ക് രചനാക്കി ഹെ, ലൗകിക പ്രേമ കഥകളിലെ മാധ്യമത്തിലൂടെ അലൗകിക പ്രേമത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഈ പ്രബന്ധ ഭാവ്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ഇൻഹോനെ പ്രബന്ധ സംഘടൻ കി സംഘടൻ ക ഹമേഷ ഖ്യാലാരകാ ഹെ, എനിക്ക് പ്രേമ കഹാനിയാം പ്രായതാ ഏക ഹി സാഞ്ചേ മേ
ഡലി ഹെ, ഇസ്മേ മൗലികത കി കമി ഹെ, യാന്ത്രികത. ഇവരുടെ കൃതികളിൽ മനുഷ്യത്വം വളരെ മാനുഷികത വളരെ കുറവും യാന്ത്രികതയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഫലതാഹ ഇസ്കി പ്രബന്ധ കൽപ്പന അസ്വാഭാവിക് ഏവം അമനോവൈജ്ഞാനിക് ഹോക. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധ ഭാവത്തിലെ കൽപ്പന എന്ന് പറയുന്നത് നമുക്ക് അസ്വാഭാവികവും നമ്മളുടെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇതിന്റെ ഭാവന. വസ്തുതാഹ സൂഫി പ്രബന്ധ കാവ്യ ഭാരതീയ കാവ്യശാസ്ത്രക്ക് നിയമവും ആദർശവും കാരാസെ അലഗ് ഹെ. അതുകൊണ്ട് തന്നെ സൂഫി കാവ്യപരമ്പര എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ കാവ്യപരമ്പരയുടെ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇസ് കവിയോമിനെ പരമ്പര സെ പ്രാപ്ത ഭാരതീയ കഥാനകോമെ ടൂട്ടിയോ ക ഖൂബ് ഉപയോഗിയ ഹെ. ഇവർ ഈ കവികൾ പരമ്പര സെ പ്രാപ്ത കാവ്യ ഭാരതീയ കഥാന ഇവർ ഭാരതത്തിൽ ലഭിച്ചിരുന്ന കഥകളുടെ പാരമ്പര്യങ്ങളും ഇവരുടെ കഥകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷെയ്ത്താൻകോ മായ കെ സമാൻ സാധന ശ്രേഷ്ഠ കർണേവാല ബതായക. ഇവർ ഷെയ്ത്താനെ മായ എന്ന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. പത്മാവതമേ രാഘവ് ഷെയ്ത്താനി ശക്തിഹെ. പത്മാവതിൽ രാഘവ് എന്ന് പറയുന്നത് ഒരു ഷെയ്ത്താനി ശക്തിയാണ്. സൂഫി കവിയോം കി ശൈലി മസ്നവി ശൈലിയാണ്. മസ്നവി ശൈലിയുമേ ഇൻ കവിയോമിനെ ഭാരതീയ പ്രേം കഥാവും സ്വദ്യ. ഈ ഭാരതീയ പ്രേം കവാനിക്ക് ഒരു മസ്നവി ശൈലി കൊടുത്തത് സൂഫികളാണ്. ദോഹ ചൗബായി ചൂലായി ഏവം കുണ്ടലിയ ഇൻ കവിയോം ദോര പ്രയുക്ത പ്രമുഖ ചന്ത ഹെ. ഇവരുടെ പ്രമുഖമായ ചന്തുകൾ എന്ന് പറയുന്നത് ദോഹ ചൗബായി ചൂലായി ഏവം കുണ്ടലിയ ചന്തുകളായിരുന്നു. ചന്തെന്ന വൃത്തങ്ങൾ. ഇത്രയുമാണ് പ്രബന്ധ കൽപ്പന. നെക്സ്റ്റ് ഗുരു കോ സമ്മാൻ. ഇസ് ഗുരു കോ സമ്മാൻ എന്ന ഗുരുവിന് ഗുരുവിന് ബഹുമാനിക്കുക. ഇസ് പരമ്പരാമേ ഗുരു കോ ഈശ്വർ തുല്യ ദർജ പ്രാപ്തി. ഇവരും എങ്ങനെയാണ് ഈശ്വര ഗുരുവിന് ഈശ്വര തുല്യമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. വഹി സാധുക്കോ സിദ്ധി തക്ക ബഹുജാനേക്ക മാധ്യമ. അവർക്ക് സിദ്ധി മോക്ഷം കിട്ടുന്നതിനുള്ള മാർഗമായിട്ടാണ് അവർ ഗുരുവിനെ കാണുന്നത്. ഗുരു കൃപാസെ ശൈത്താനേവം മായ ധോനോക്ക നാശോത്താഹെ. ഗുരു കൃപയിലൂടെയാണ് ശൈത്താനിൽ നിന്നും മായയിൽ നിന്നും മോചനം ലഭിക്കുക എന്നവർ വിശ്വസിക്കുന്നു. പ്രകൃതി ചിത്രൻ. ഈ സൂഫി കാവ്യങ്ങളിലെ പ്രകൃതി ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. സൂഫിയോക്ക പ്രേമ സ്വരൂപ് ആലംബൻ ഈശ്വർ പ്രകൃതി കെ കൺ കൺ കെ വ്യാപഹെ. സൂഫികളുടെ വന്നത് പ്രേമസ്വരൂപനായ ഈശ്വരൻ ഈ പ്രകൃതിയുടെ ഓരോ കോണിലും ഉണ്ട് എന്നാണ്. പ്രകൃതി എനിക്കേലിയെ ആകർഷപൂർണയ. പ്രകൃതി സൂഫി കവികൾക്ക് എപ്പോഴും ആകർഷണീയമാണ്. രവി രാശി നഖദ് ദീപഹി ഹോയി ജാതി ഈശ്വരിയെ ജ്യോതി കെ കാരണി സബ് കുച്ച് പ്രകാശമായി ഹെ. ഈശ്വരന്റെ പ്രകാശത്തിലൂടെയാണ് എല്ലാതും പ്രകാശിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സൂഫിയോം കെ യഹാം പ്രേമിയോം കെ വിരഹമേ പ്രകൃതി ബി സമാൻ രൂപസെ ദുഃഖ മഹസൂസ് കരുതിയം. സൂഫിയുടെ കഥകളിലെ കഥാനായകന്മാരുടെ വിരഹം വർണ്ണിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രകൃതിയും ആ വിരഹവേദന അനുഭവിക്കുന്നുണ്ട്. അനേക വിരഹ താപക്കോ കം കർമ്മേക്ക് കോശിൽ കരുതേ. അവർ അനേക തരത്തിലുള്ള വിരഹ താപങ്ങളെ കുറയ്ക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും പ്രയത്നിക്കുന്നുണ്ട് പ്രകൃതി. അടുത്ത പോയിന്റ് ധാർമ്മിക് ഏകതാക്ക പ്രചാര മതപരമായ ഏകതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരം. സൂഫി കാവ്യ പരമ്പരയ്ക്ക് പൂർവ് നിരാശാവാദി സന്തോമിനെ ഭക്തി കെ സാമാന്യ മാർഗ്ഗ പ്രതിഷ്ഠ കരുതി. സൂഫി കാവ്യ പരമ്പരയിൽ നിരാശാവാദി സന്ത അവരുടെ ഭക്തി സാമാന്യ മാർഗത്തിലൂടെ പ്രതിഷ്ഠിക്കാനാണ് ആഗ്രഹിച്ചത്. ധാർമ്മിക് ഏകതാക്ക ശ്രീ ഗണേഷ് കരുതിയാഹെ. ഇവരാണ് ധാർമ്മിക് ഏകത മതപരമായ ഏകതയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചത് ഇവരാണ്. പരന്തു ഒനിഹെ അഭിനയ ഉദ്ദേശമേ സഫൽ നഹി മിത്തി. പക്ഷെ ഇവർക്ക് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സമാജമേ വ്യാപ്ത കുരുതിയോ കാമകണ്ടോ കർമ്മകാണ്ടോ അവർ പാകണ്ടോ കേളിയെ കവിയെ ഹിന്ദു മുസ്ലിമാൻ ദോനോക്കോ ഫട്കാര. സമൂഹത്തിൽ കാണപ്പെട്ട കുരുതികൾക്കും ആചാരങ്ങൾക്കും കാപട്യങ്ങൾക്കുമെതിരെ കബീർ ഹിന്ദു മുസ്ലിം രണ്ടുപേരെയും ശാസിക്കുന്നുണ്ട്. ഉൻകെ സ്വർമേ ഖണ്ഡനാത്മകത പ്രതിക്രിയ ഏവം ചപിനെ വാലെ ബാത്തോം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശാസനയും പ്രതിക്രിയ ഒരു ക്രിയ ചെയ്യുമ്പോൾ അതിന് മറുക്രിയ ചെയ്യണം എന്നുള്ള ഒരു പ്രേരണയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു. ജിസ്നെ ഹിന്ദു മുസൽമാൻ ദോനോ ചിഗൈത്. ഇതുകൊണ്ട് ഹിന്ദു മുസ്ലിം രണ്ടുപേരും പ്രകോപിതരായി. ദൂസരി തരം പ്രേമ വ്യാഖ്യാൻ പരമ്പരാക്കിയ കവിയോമിനെ കിസി സമ്പ്രദായ മതവാദക
കണ്ട് നഹിക്കുക. മറ്റൊരു ഭാഗത്തുകൂടെ നോക്കുകയാണെങ്കിൽ പ്രേമാശ്രയ ശാഖയിലുള്ള കവികൾ ഏതൊരു സമ്പ്രദായത്തിന്റെയും ആ ഒരു ചിട്ടവട്ടങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. എനിക്ക് ഈ പദ്ധതി മനോവൈജ്ഞാനിക അവരുടെ പദ്ധതി എന്ന് പറയുന്നത് തികച്ചും മനഃശാസ്ത്രീയപരമായിരുന്നു. ശുക്ലജി ലിഖിത ശുക്ലജി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, പ്രേമസ്വരൂപ് ഈശ്വർ കോ സാമ്ന ലാക്കർ സൂഫി കവിയോം ഹിന്ദു മുസൽമാൻ ദോനോ കോ മനുഷ്യക്ക് സമാൻ സാമാന്യ രൂപമേ തിക്കായ. ശുക്ലജി പ്രകാരം പറഞ്ഞു, പ്രേമ സ്വരൂപനായ ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ട് സൂഫി കവികൾ ഹിന്ദു മുസ്ലിം രണ്ടുപേരെയും മനുഷ്യന്മാരായി നമ്മുടെ മുമ്പിൽ കാണിച്ചു. അവർ കൂടാതെ ഭേദഭാവുക ദൃശ്യോക ഹട്കർ പീച്ചേക്കർ ദിയ വിവേചനത്വത്തിന്റെ ആ ഒരു ദൃശ്യങ്ങളെ നീക്കം ചെയ്യാനും ഇവർക്ക് സാധിച്ചു എന്ന്. ഈ കാവ്യ പരമ്പരാമേ പോയി സാമ്പ്രദായിക ആഗ്രഹിനെ ഈ കാവ്യ പരമ്പരയിൽ ഒന്നിനു പോലും വർഗീയ പ്രേരണ ഉണ്ടായിരുന്നില്ല. വസ്തുതാഹ ഇൻ കവിയോനെ ജിനെം സൂഫി കവി കഹാ ഗയ ഭാരതീയ ഭക്തി ആന്തോളനക്ക് വ്യാപക ശക്തിക്കോ ജനതാക്കെ ഹൃദയത്തെ. വാസ്തവത്തിൽ ഈ സൂഫി കവികൾ നമ്മുടെ ഭക്തി ആന്തോളനത്തെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സാഹിത്യ ഹൃദയക്ക് മുക്താവസ്ഥാസെ ഉപസാഹിത്യ, ഇവരുടെ സാഹിത്യം ഹൃദയത്തിന്റെ മുക്താവസ്ഥയിൽ നിന്നുള്ള സാഹിത്യമാണ്. ധാർമ്മിക ഏകതാക സന്ദേശം കൂടാതെ മതപരമായൊരു ഏകതയ്ക്ക് വേണ്ടിയുള്ള സന്ദേശവും ഇവരുടെ കൃതികളിൽ നമുക്ക് കാണുന്നു. ലോകഭാഷയ്ക്ക് സ്വീകൃതി, ലോകഭാഷയുടെ സ്വീകാര്യത, നാടോടി ഭാഷകളുടെ സ്വീകാര്യത ഈ കൃതികളിൽ നമുക്ക് കാണാം. പൂർവപ്രാന്തിക്ക് സഭി സൂഫി കവിയോം കി ഭാഷ അവധിഹ്, കിഴക്ക് വശത്തുള്ള കിഴക്ക് ഭാഗങ്ങളിലെല്ലാം സൂഫി കവികളുടെയും ഭാഷ എന്ന് പറയുന്നത് അവധി ഭാഷയാണ്. ഇതിന്റെ ഒരു സാധാരണ രൂപം നമുക്ക് ജായ്സിയുടെ പത്മാവതിൽ കാണാൻ സാധിക്കുന്നു. ഉനിക്ക് കവിതാമേ പഹലി ബാർ ഹിന്ദി ഭാഷ സഹജ കാവ്യ പ്രവാഹമേ ബഹനയിലെത്തി, ഇദ്ദേഹത്തിന്റെ കൃതിയിലൂടെയാണ് ഹിന്ദിയിലെ സാധാരണ ഭാഷയുടെ പ്രവാഹം നമുക്ക് കാണാൻ സാധാരണ ഭാഷയായിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാവൂദ് ഏവം പുതുപനിക്കി രചനാവോമേ തുലനാ കത്തേ വർ ലക്താഹെങ്കി അവധി ഭാഷ കാവ്യ പ്രവാഹമേ കുചുറോട് അടുക്കി രഹീഹ്. ദാവൂദിന്റെയും കുതുബന്റെയും ഭാഷാ പ്രവാഹം നോക്കുമ്പോൾ അവിടെ ചില തടസ്സങ്ങളൊക്കെ നമുക്ക് ഭാഷയിലൊരു വായിക്കുമ്പോൾ നമുക്കൊരു ഫ്ലോ ഒരു കണ്ടിന്യൂയിറ്റി നമുക്ക് കിട്ടുന്നില്ല, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ജായ്സിക്ക് ഭാഷ ബിൽക്കുൽ ആം ജനതാക്ക് ഭാഷ പോലെ, പക്ഷെ ജായ്സിയുടെ ഭാഷ എന്ന് പറയുന്നത് തികച്ചും ജനകീയമായ ജനങ്ങളുടെ ഭാഷ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും പോപ്പുലാരിറ്റി ലഭിച്ചത്. അടുത്തതാണ് റൂഡിയോങ്ക പ്രയോഗ പാരമ്പര്യയുടെ പ്രയോഗം. ഇസ് കവിയോനെ കഥാനകോ ഗതി ദേനേ തഥാ ഉസെ ലോകപ്രിയ ബനാനെ കീഴേ പരമ്പരാസെ പ്രാപ്ത ഭാരതീയ കഥാനകോം കി റൂഡിയോ കാ പ്രയോഗ് കിയാ ഹേ. ഈ കവികൾ അവരുടെ ഇതിവൃത്തത്തിന്റെ ഗതി നിർണയിക്കുന്നതിനും ലോകപ്രിയ ബനാനെ അതിനെ ലോകപ്രിയമാക്കുന്നതിനു വേണ്ടിയിട്ടും പ്രാപ്ത ഭാരതീയ കഥാനകോം കി റൂഡിയോ കാ പ്രയോഗ് കിയാ ഹേ, അതിനുവേണ്ടി മാത്രം ഭാരതീയ കഥാനക ഒരു പ്രത്യേക ഒരു കഥ ഒരു റൂട്ടിൽ തന്നെ അവർക്കുള്ള ഒരു പാരമ്പര്യം തന്നെ ഈ സൂഫി കവി അതിൽ നിന്ന് അവരൊരിക്കലും വ്യതിചലിച്ചിരുന്നില്ല. ജയ്സേ ചിത്രദർശൻ സ്വപ്ന ദർശൻ ശുഖസാരിക സംവാദ് മന്ദിറിയ ഉദ്യാൻമേ നായിക നായിക കാ മിലൻ യുദ്ധ സംഘർഷാദി റൂഡിയോം സഭി സൂഫി കവിയോം കി രചന, എല്ലാ സൂഫി കവികളുടെയും ആ ഒരു ഇതെല്ലാം കാരണം എവിടെയൊക്കെ വെച്ചിട്ടാണ് നായികയെ കണ്ട് ചിത്രദർശൻ ചിത്രം കാണുമ്പോഴുണ്ടാകുന്ന പ്രണയം, സ്വപ്നത്തിൽ കണ്ടുമുട്ടൽ, ശുഖസാരിക സംവാദ് ഈ പക്ഷി മൃഗാദികളുടെ സംവാദങ്ങളിൽ നിന്നും നായികയുടെ സൗന്ദര്യ വർണ്ണനം കേട്ടിട്ട് തോന്നുന്ന പ്രണയങ്ങള്, മന്ദിറിയ പിന്നെ അമ്പലങ്ങളിലോ പൂന്തോട്ടങ്ങളിലോ വെച്ച് കണ്ടുമുട്ടുക മൂലം ഉണ്ടാകുന്ന പ്രണയങ്ങൾ, പിന്നെ യുദ്ധം അവൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം സംഘർഷം തുടങ്ങിയ ഒരു ക്രമമായിട്ടുള്ള ഒരു റൂട്ടി ഈ സൂഫി കാവ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഭാരതീയ ഏവം ഫാഴ്സി തത്വങ്ക സമന്വയം, ഇതിൽ ഭാരതീയവും ഫാഴ്സിയുടെയും സമന്വയം ഈ കൃതികളിൽ ഉണ്ടായിരുന്നു. ഇൻ കവിയോം കി പ്രേം ഗാഥാവോമേ ഭാരതീയ ഓർ ഫാഴ്സി കഥാതത്വങ്ക അനുഭൂത സാമഞ്ജസ്യം എത്താഹെ. ഈ ഇവരുടെ പ്രേമകാവ്യങ്ങൾ ഫാഴ്സിയുടെയും ഇന്ത്യയിലെയും അനുഭവങ്ങളുടെ ഒരു സമന്വയം, രണ്ടിന്റെയും ഒരു സമന്വയമാണ്
ഈ കൃതികൾ ഇൻഹോനെ ഇസ്ലാം ധർമ്മ ഓർ ഹിന്ദു ധർമ്മ കാ സാമഞ്ജസ് കർക്കെ കഥാനകം കാ നിർമ്മാൻ കിയാ ഹേ. ഇവർ ഇസ്ലാം മതത്തെയും മുസ്ലിം മതത്തെയും ചേർത്തുകൊണ്ടാണ് കൃതികൾ രചിച്ചിട്ടുള്ളത്. ഇൻകി രചനാവോ മേ ഫാർസി രഹസ്യവാദ തഥാ ഭാരതീയ അദ്വൈതവാദ കാ മേൽ ദേഖ് സക്താ ഹേ. ഇവരുടെ രചനയിൽ ഫാർസി രഹസ്യവാദവും കൂടാതെ ഭാരതീയ അദ്വൈതവാദത്തിന്റെയും ഒരു മേളനം നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിക്ക് സമസ്ത സത്താമേ ഈശ്വരീയ തത്വക്ക ഉപസ്ഥിതിക്കായതത്തെ ഹെ. പ്രകൃതിയുടെ എല്ലാ വശങ്ങളിലും ഈശ്വരന്റെ ഒരു ഈശ്വരനുണ്ട് എന്നിവർ വിശ്വസിക്കുന്നു. പരമാത്മാക്കോ പ്രേതമാ മാനന സുഫിയോക്കെ ഖോജ് ഹെ. പരമാത്മാവിയായ ദൈവത്തെ അവരുടെ പ്രിയതമ ഇണയായി കാണാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിന്റെ അവലോകനം. സൂഫിയോം നെ ലൗകിക് പ്രേം കഹാനിയോ കെ മാധ്യമ സെ അലൗകിക് പ്രേമിക്ക് അഭിവ്യഞ്ജന കർണക്ക് ലിയെ പ്രബന്ധകാവ്യം കി രചന കി. ഇവർ പ്രബന്ധകാവ്യങ്ങൾ രചിച്ചത് ലൗകിക പ്രേമത്തിന്റെ മാധ്യമത്തിലൂടെ അലൗകിക പ്രേമങ്ങൾ പ്രേമം പ്രകടിപ്പിക്കുക എന്നതാണ് സൂഫികളുടെ രചനകളിൽ ഉണ്ടായിരുന്നത്. പ്രേമഭാവന സൂഫി കാവ്യക പ്രധാന വിഷയം. പ്രേമഭാവനയാണ് സൂഫി കാവ്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. ജിസ്ക അന്തർഗത് കവിയോനെ സംയോഗിക്ക ക്രമ കം വിരഹുക അധിക ചിത്രം ക്യാഹെ. ഇവരുടെ കൃതികളിലൂടെ പ്രണയത്തിലൂടെയുള്ള കൂടിച്ചേരലുകളുടെ കുറവും വിരഹവേദനയ്ക്ക് കൂടുതൽ പ്രാധാന്യവും കൽപ്പിച്ചിരുന്നു. ഇത്രയുമാണ് ഈ പാഠം. ഈ പാഠത്തിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സൂഫി കാവ്യ പരമ്പരയുടെ വിശേഷതകൾ, പ്രധാനപ്പെട്ട കവികൾ, അവരുടെ രചനകളിലുള്ള എന്തെല്ലാം സവിശേഷതകളുണ്ടെന്നെല്ലാം നമ്മൾ ഈ ഒരു ലെസണിലൂടെ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൂഫി ഭക്തി സാഹിത്യ അധികാംശ കവി പ്രേമമാർഗി നാംസേ ജാനാ ജാതാ ഹേ സ്പഷ്ട കീജി. അത് സൂഫി ഭക്തി കാവ്യത്തിലുള്ള ഒട്ടുമിക്ക കവികളും പ്രേമമാർഗി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പ്രേമാശ്രീ കാവ്യധാരാക്കിയ വിശേഷത? പ്രേമാശ്രീ കാവ്യധാരയുടെ വിശേഷതകൾ എഴുതാനാണ് സൂഫി കവി അസൽമേ രഹസ്യവാദി. സൂഫി കവി തീർച്ചയായും രഹസ്യവാദികളാണ്, സ്പഷ്ടമാക്കുക. ഇതൊക്കെ ഈ പാഠഭാഗത്തുണ്ട്. അപ്പൊ നന്നായി വായിക്കുക, നന്നായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.